ഇന്ന് വീണ്ടും ഒരു ഒരു പുതുവിഭവം തന്നെയാണ് മലയാളികൾക്ക് അതിൻ്റെ ഒരു വ്യത്യസ്തമായിട്ട് രീതിയിൽ ചെയ്തിട്ടുണ്ടാകാം. അതെന്ന് വെച്ചാൽ അതിൻ്റെ ചെറിയ രീതിയിലുള്ള ഒരു പയറുണ്ട്, അതുകൊണ്ടായിട്ട് ഇതൊരു ചെറിയൊരു പയറുകൊണ്ടിട്ടുള്ള ഒരു പുട്ടിനും ഇതിനൊക്കെ ചേർന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയ ഒരു കറി, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ലഞ്ചിനും കഴിക്കാം. ലഞ്ചിന് നമ്മൾ കഴിക്കുന്ന കറികളിൽ പെടുത്താവുന്നതാണ്, ഒഴിച്ച് കൂട്ടാനായിട്ട് കൂട്ടാം. അല്ലെങ്കിൽ തോരനാക്കാം, പൊരിയലാക്കാം എന്ന് പറയുമ്പോൾ ചെയ്യാവുന്ന ഒരു പയർ. ഇതിൽ ഇതൊരു നോർത്ത് ഇന്ത്യൻ പയറാണ്, അതായത് മോത്ത് ബീൻസ് എന്ന് പറയും. മോത്ത് ബീൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വൻപയറില്ലേ, ആ വൻപയറിൻ്റെ നേരെ ഒരു പകുതി ഉണ്ടാവുള്ളൂ ഈ സാധനം, അതിൻ്റെ അത്രയുള്ള ചെറിയ പയറാണ് മോത്ത് ബീൻസ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ നാട്ടിൽ അത്ര സുലഭമാണോ എന്നറിയില്ല, പക്ഷേ തമിഴ്നാട്ടിലൊക്കെ ഉണ്ട് അവർ ചെറിയ പയർ. അതിൽ അവർ എനിക്ക് തോന്നുന്നു രണ്ടിനും തട്ടേ പയർ എന്നാണ് പറയുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ എടുത്തിരിക്കുന്നത് ആ വൻപയർ, നമ്മുടെ ഈ കൗബീൻസിൻ്റെ തന്നെ ചെറുത്, അത് തന്നെയാണ് ഈ തട്ടേ പയർ എന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ ചെറിയൊരു ബീൻസ് ഉള്ള ഒരു സംഭവം. ഇതാണ് ഇന്നത്തെ കറി. അത് വളരെ സിമ്പിളായിട്ട് പുട്ടിന് അങ്ങനെയുള്ള സാധനങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് എല്ലാത്തിനും ചേരുന്ന ഒരു കറി. പെട്ടെന്ന് തീരുന്ന ഒരു കുറച്ച് മസാലകളേ ഉള്ളൂ, പക്ഷേ എരിവും മറ്റുള്ള കാര്യങ്ങളൊക്കെ കുറച്ചിട്ട് എടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടാം. പുട്ടിന് മറ്റുള്ള ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിയുമ്പോൾ എപ്പോഴും കുറച്ച് എരിവൊക്കെ കുറഞ്ഞിരിക്കണമല്ലോ, അതുകൊണ്ടിട്ട് എല്ലാം വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടാവുന്നതാണ്. അതിൽ ഈ പയറെന്ന് പറയുന്നത് ഇതാണ് സംഭവം. ഇതുണ്ടോ നമ്മുടെ ഈ വൻപയർ പോലെ തന്നെ ഇരിക്കുന്നത്, പക്ഷേ അതിൻ്റെ പകുതിയുള്ളത് അത് അതിൻ്റെ ഇതാ. ഇതുണ്ടോ ഇത് വെള്ളത്തിലിട്ട് വെക്കുന്നതിന് മുമ്പുള്ളതും വെള്ളത്തിലിട്ടതിന് ശേഷമുള്ളതും നേരെ ഇരട്ടി ആയിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് ഇത് വെള്ളത്തിലിട്ട് നമ്മളുടെ വീർത്തതിന് ശേഷം പോലും ഇത് വൻപയറിൻ്റെ പകുതിയെ കാണുന്നുള്ളൂ. ഇപ്പോഴും തീരെ ചെറുതാണിത്, വൻപയറിൻ്റെ തീരെ ചെറുതായിട്ടുള്ളൊരു പയറാണിത്. ഇത് വളരെ പ്രോട്ടീൻ ആൻഡ് മിനറൽസ് ഉള്ള ഒരു പയറാണ്. ഇത് വെച്ചിട്ട് കാലത്ത് നമ്മുടെ വൻപയറിന് പകരം പരീക്ഷിക്കാവുന്ന ഒരു സംഭവം. ഇതിൽ ഞാൻ എടുത്തിരിക്കുന്ന ചേരുവകൾ എന്ന് പറയുന്നത് ഈ പയർ വേവിക്കാനും പിന്നെ പയർ മസാല ആക്കുന്നതിനും വേണ്ടിയിട്ട് രണ്ട് ചേരുവകളാണ്. അതിൽ പയറിൻ്റെ കൂടെ ഞാൻ വേവിക്കാൻ പോകുന്നത് ഒരു തക്കാളിയുണ്ട്, ഒരു തരം മീഡിയം തക്കാളി. അതിനകത്ത് ഒരു ചെറിയൊരു സവാളയുടെ പകുതി, കുറച്ച് ഉപ്പ്, ഒരു മൂന്ന് പച്ചമുളക്, കുറച്ച് മഞ്ഞൾ, ഇതെല്ലാം ചേർത്തിട്ട് കുക്കറിൽ ഇത് ഒരു വിസിൽ കൊടുത്താൽ മതി. കാരണം ഇന്നലെ ഞങ്ങൾ വെള്ളത്തിട്ട് വെച്ചാണ്, ഒന്നിൽ കൂടുതലാണ് ചിലപ്പോൾ ഇതായി പോകും. വേണമെങ്കിൽ രണ്ടും കൊടുക്കാം, കുഴപ്പമില്ല. ഒരു അത് വേവിക്കുക. പിന്നീട് മസാല ഉണ്ടാക്കുന്നതിന് അതിൽ എണ്ണയിൽ ഇത് വഴറ്റിയതിന് ശേഷം വെളുത്തുള്ളി, ഇഞ്ചി, ഇഞ്ചി കുറവ് മതി. ഇഞ്ചി ഒരു മുക്കാലിഞ്ചോളം ഇഞ്ചി എടുത്തിട്ടുള്ളൂ, പക്ഷേ വെളുത്തുള്ളി കൂടുതലെടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ഞാൻ എടുത്തിരിക്കുന്ന ഒരു നാട്ടിലെ ഒരു 10 വെളുത്തുള്ളി കൂട്ടിക്കോളും, അത്ര എടുത്തിട്ടുണ്ട്. പയറെന്ന് പറയുന്നത് ഇത് ഒരു കപ്പാണ്, അതായത് 250 ഗ്രാം പയറാണ്. വെള്ളത്തിലിട്ട് കഴിയുമ്പോൾ ഇത് ഏകദേശം ഒരു 1/2 കിലോയുടെ തൂക്കം വരും. നമ്മളെപ്പോഴും കറികൾക്ക് ആവശ്യമുള്ള സാധനം എടുക്കുമ്പോൾ നമ്മൾ എത്ര ചെറിയ അളവിലാണോ പയറെടുക്കുന്നത്, നമ്മൾ എന്ത് അളവിലാണോ പയറെടുക്കുന്നത്, അതിൻ്റെ ഇരട്ടി അളവിലുള്ള കാൽക്കുലേഷനിൽ ഈ ചേരുവകൾ കാണിക്കണം. കാരണം നമ്മളെപ്പോഴും പറ്റുന്നൊരു അബദ്ധം, അതായത് പരിപ്പ് പയറൊക്കെ എടുത്തിട്ട് നമ്മളിപ്പോൾ പരിപ്പെടുക്കുമ്പോൾ ഒരു ചെറിയൊരു 1/2 കപ്പ് എന്ന് പറഞ്ഞിട്ട് പരിപ്പെടുക്കും, എന്നിട്ട് 1/2 കപ്പിനുള്ള ചേരുവകളായിരിക്കും ചേർക്കുക. പക്ഷേ പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ച് കഴിയുമ്പോൾ അത് ഇരട്ടിയാവും അതിൻ്റെ കഥ. വെന്ത് കഴിയുമ്പോൾ വെള്ളം കൂടി ചേരുമ്പോൾ അതിന് 3/2 വരെ അതിന് തൂക്കം വരും. അപ്പോൾ നമ്മളെപ്പോഴും ചേരുവകൾ എടുക്കുമ്പോൾ എത്രയാണോ പയറെടുക്കുന്നത്, പയർ വർഗ്ഗങ്ങൾ അല്ലെങ്കിൽ പരിപ്പ് വർഗ്ഗങ്ങൾ എടുക്കുന്നത്, അതിൻ്റെ ഇരട്ടി തൂക്കത്തിന് ഉള്ള രീതിയിലുള്ള ചേരുവകൾ എടുത്താൽ മാത്രമേ കറിക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു പെർഫെക്ഷൻ കിട്ടുള്ളൂ. അതെപ്പോഴും ഒന്ന് ഓർത്തിരിക്കുക. അതുകൊണ്ടിട്ടാണ് ഞാനിവിടെ ഈ വെളുത്തുള്ളി കൂടുതലെടുത്തിരിക്കുന്നത്, ഇഞ്ചി കൂടുതലെടുത്തിരിക്കുന്നത്. അപ്പോൾ വെളുത്തുള്ളി, ഇഞ്ചിയും ഇപ്പോൾ 10 വെളുത്തുള്ളിയുണ്ട്, അല്ല എങ്കിൽ ഇതിൻ്റെ പകുതി ആയിരുന്നെങ്കിൽ 4 എണ്ണം മതി. അതുകൊണ്ടായിരിക്കും, അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇതിനകത്ത് കൂടുതലെടുത്തിട്ടുണ്ടെന്ന്. പക്ഷേ ഇതിലും കൂടുതൽ വേണമെന്നുള്ളവർക്ക് അതിൽ കൂടുതലെടുക്കാം. കുറച്ച് വേപ്പില, ഒരു 1/2 ടീസ്പൂൺ ജീരകം, 3/4 ടീസ്പൂൺ കൂട്ടാം, 4 ഏലക്കായ, അത് ഒന്ന് അറ്റം ഒന്ന് പൊട്ടിച്ചിട്ട് വേണം ഇടും വഴിച്ചുമ്പോൾ ചെയ്യുക. പിന്നെ 1 ഇഞ്ച് കറുവാപ്പട്ട, ഒരു 4 ഗ്രാമ്പു, കുറച്ച് മഞ്ഞൾ, 1/4 ടീസ്പൂൺ മഞ്ഞൾ, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇത്ര ഇതിനകത്ത് ചേരുവകളുള്ളൂ. വളരെ എളുപ്പമാണ്, ഇതിനകത്ത് ഓരോ സ്റ്റേജ് ആയിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ ആദ്യം കുക്കറിലേക്ക് വെള്ളം, പയർ, അരണ്ടതും ചേർക്കുന്നു. ഇനി ഇതിലേക്ക് ആ സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത്, തക്കാളി, മുളക്, മഞ്ഞള്, അവസാനം ആ ഉപ്പും ചേർത്തങ്ങോട്ടേക്ക് ഉണ്ടാവും.
ഉപ്പ് നനഞ്ഞിരിക്കുകയാണ്, ഉപ്പും ചേർത്ത്. ഇനി ഇതിൽ നമുക്ക് ചേർത്തതിനേക്കാൾ കുറച്ചുകൂടി വെള്ളം വേണ്ടി വരും കണ്ടോ. ഇത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം വെള്ളത്തിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മുങ്ങിക്കിടക്കുക, അതുപോലെ ഞങ്ങൾ ഒരു കപ്പ് പയറ് രണ്ട് കപ്പ് വെള്ളത്തിൽ ഇട്ടാണ് വെച്ചിരുന്നത്. അത് കൂടാതെ ഒരു കപ്പ് കൂടി ഞാനിപ്പോൾ ഒരു മുക്കാൽ കപ്പ് കൂടി ഞാൻ വെള്ളം ചേർക്കുക. ഇതാ ആ പയർ വെന്തിട്ടുണ്ട്. ഇത് നമ്മൾ വെയിറ്റ് വെച്ച് കഴിയുമ്പോഴേ ഇതിനകത്തുനിന്ന് ഈ സ്മെല്ല് ഇങ്ങനെ വന്നു തുടങ്ങുമല്ലോ, ആ നല്ല ഒരു വെന്ത് തുടങ്ങുന്ന ആ പയർ വരുന്നതിൻ്റെ ഒരു സ്മെല്ല് വന്നു തുടങ്ങും. ഇത് ചെറുപയർ പോലെ തന്നെയാണ്, അത് വന്നു തുടങ്ങിയപ്പോഴേക്കും നമ്മൾ ഇത് പ്രഷർ വരുന്നതിന് മുമ്പ് തന്നെ ഇറക്കി, അല്ലെങ്കിൽ ഇത് വെന്ത് കുഴഞ്ഞു പോയേനെ. അപ്പം അത് നോക്കി ചെയ്യുക. ചട്ടി ചൂടായിട്ടുണ്ട്, അതിനകത്തേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു ആദ്യം. ഇനി അതിലേക്ക് പട്ട, കറിയാമ്പൂ, ഏലക്ക ഒന്ന് പൊട്ടിച്ചിട്ടിട്ടത്. ഇനി ജീരകം, ഇഞ്ചി, വെളുത്തുള്ളി, ഇതിലേക്ക് കുറച്ച് കായം ഞാൻ ഇടുന്നുണ്ട്. അത് അതിനകത്ത് കാണിച്ചിട്ടുണ്ടായില്ല, അതൊന്ന് നോക്കിയിട്ടേക്ക. ഇനി അതിൽ സവാള ചേർക്കുക. ഇപ്പോൾ സവാള ഏകദേശം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് ഒരു ഗോൾഡൻ കളറിലേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് ഞാൻ അതിനകത്തേക്ക് വേപ്പില ചേർക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അത് രണ്ടും കൂടി അങ്ങോട്ടേക്ക് ഒന്നിച്ചങ്ങോട്ട് ചേർത്തേക്ക. ഒന്ന് ചൂടായി ഉടനെ തന്നെ അതിനകത്തേക്ക് നമ്മളുടെ ഈ പയർ വേവിച്ച വെള്ളം ഉണ്ടല്ലോ, ഒന്ന് കുറച്ച് ചേർത്ത് ഒന്ന് തിളപ്പിക്കണം. ഇപ്പൊ മൂത്തിട്ടുണ്ട്, മുളക് മൂത്തിട്ടുണ്ട്, ഇനി ഇനി വെച്ചുകൊണ്ടിരുന്ന കരിഞ്ഞു പോവും. അപ്പൊ ഞാൻ അതിനകത്തേക്ക് ആ പയർ വേവിച്ച വെള്ളം കുറച്ച് ചേർക്കുക. ഇനി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ആ പയറും കൂടി ചേർക്കാം. ഇതാണ് മോത്ത് ബീൻസ് കറി. ഇത് വൻപയറിൻ്റെ ചെറിയ, വൻപയറിൻ്റെ അനിയൻ എന്ന് പറയാം. ഇപ്പോൾ ഇതുണ്ടാക്കി നോക്കുക. ഇടക്ക് പുട്ടിന് മറ്റുള്ള ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ചേരുന്ന കറിയാണ്, ഉപ്പുമാവിനൊക്കെ ചേരുന്ന കറിയാണ്. ഇതാണ് മോത്ത് ബീൻസ് ബ്രേക്ക്ഫാസ്റ്റ് കറി. കറുത്ത് ഇതാണ്, ഇന്ന് പുട്ടിൻ്റെ കൂടെയുള്ള കറി ഇതാണ്. ഇത് വീട്ടിയോട് കഴിക്കുക. കുറച്ചുകൂടി മസാലയൊക്കെ ചേർക്കണം എന്നുള്ളവർക്ക് ഇത് നോക്കുമ്പോൾ തുടക്കത്തിൽ ഞാൻ പറയുന്നുണ്ട്, അതിനകത്ത് എന്തെങ്കിലും വേറെ മസാലകൾ ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാം. മുളക് കൂട്ടണമെങ്കിൽ കൂട്ടാം. ഞാൻ കശ്മീരി മുളക് ഉപയോഗിച്ചിരിക്കുന്നത്, എരിവൊക്കെ അത്യാവശ്യത്തിന് ഉണ്ടാകുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റിനാകുമ്പോൾ കുറച്ച് വെക്ക്, ഉച്ചക്കോ വല്ലതാണെങ്കിൽ കുറച്ചുകൂടി എരിവ് കൂട്ടാവുന്നതാണ്. ഇപ്പോൾ ഇതുണ്ടായി കഴിക്കുക. നമ്മുടെ വൻപയറിൻ്റെ അനിയൻ, ചെറിയൊരു പയർ, ചെറുപയറിനേക്കാൾ കുറച്ചുകൂടി ചെറുതാണിത്. അത് വെച്ചിട്ട് ഉണ്ടാക്കിയ പയർ കറി. പിള്ളേർക്ക് നന്ദി, നമസ്കാരം.